ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട വാട്സാപ്പ് ചാറ്റുകൾ തന്റേതാണെന്ന് സമ്മതിച്ച് നടി ദീപിക പതുക്കോൾ വാട്സാപ്പ് നമ്പറും തൻ്റെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ച് അവർ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടില്ലെന്നും മൊഴി നൽകി എന്നാൽ ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ തന്നെ വീണ്ടും വിളിപ്പിച്ചേക്കുമെന്നാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറിയിച്ചിരിക്കുന്നത് നടിമാരായ സാറ അലി ഖാൻ ശ്രദ്ധ കപൂർ എന്നിവരും ലഹരി ഉപയോഗിക്കില്ലെന്ന് അന്വേഷണ സംഘത്തോട് പറഞ്ഞു അന്തരിച്ച നടൻ സുശാന്ത് സിംഗിന്റെ ഫാം ഹൌസിൽ നടന്ന വിരുന്നിൽ പങ്കെടുത്തെന്ന് സംബന്ധിച്ച ശ്രദ്ധ അവിടെ ലഹരി മരുന്ന് ഉപയോഗിച്ചെന്ന ആരോപണം തള്ളുകയായിരുന്നു അതേസമയം തന്നെ ഷൂട്ടിംഗ് ഇടവേളകളിൽ സുശാന്ത് ലഹരി മരുന്ന് ഉപയോഗിക്കാറുണ്ടെന്ന് ഇരുവരും പറഞ്ഞു അതിനിടെ സംവിധായകൻ കരൺ ചോഹറിന്റെ ഉടമസ്ഥതയിലുള്ള സിനിമാ നിർമ്മാണ കമ്പനിയുടെ മുൻ ജീവനക്കാരൻ ഷിജിത് രവിപ്രസാദിനെ എൻ സി ബി അറസ്റ്റ് ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷമായിരുന്നു അറസ്റ്റ് ഇയാളുടെ താമസ സ്ഥലത്തുനിന്ന് ലഹരി മരുന്ന് കണ്ടെടുത്തതായും ലഹരി ബന്ധമുള്ള കൂടുതൽ ബോളിവുഡ് പ്രമുഖരെ കുറിച്ച് വിവരം ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ദീപികയെ അഞ്ചുദ്യോഗസ്ഥർ അടങ്ങിയ സംഘം രണ്ട് റൌണ്ടുകളായി അഞ്ചു മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത് ചാറ്റിൽ ഉൾപ്പെട്ട മാനേജർ കരിഷ്മ പ്രകാശിനോടൊപ്പം ഇരുത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ സാറയെയും ശ്രദ്ധയെയും ചോദ്യം ചെയ്തത് നാലു മണിക്കൂറോളമാണ് സുശാന്തിന്റെ കാമുകി റിയ ചക്രവർത്തിയുമായി ഡ്രഗ് ചാറ്റ് നടത്തിയെന്ന വെള്ളിയാഴ്ചത്തെ ചോദ്യം ചെയ്യലിൽ സംബന്ധിച്ച നടി രാഹുൽ പ്രീത് സിംഗിന്റെ മൊഴിയിലും ഇന്നലെ അറസ്റ്റിലായ ക്ഷിതിന്റെ പേരുണ്ട് അതേസമയം കരാർ അടിസ്ഥാനത്തിൽ കുറഞ്ഞ കാലം കൊണ്ട് മാത്രം തന്റെ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്ത ക്ഷിതിച്ചുമായി ബന്ധമൊന്നുമില്ലെന്ന് കരൺ ജോഹർ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി സുശാന്തിന്റെ മുൻ മാനേജർ ദിഷ സാലിയാന്റെ മരണവും ഇപ്പോഴത്തെ ലഹരി ഇടപാടു കേസുകളും സിബിഐ അന്വേഷിക്കണമെന്ന് കേന്ദ്രമന്ത്രി രാംദാസ് അഢാവ്ളെ ആവശ്യപ്പെട്ടു